പുതുതലമുറയുടെ കായിക സ്വപ്നങ്ങൾ വെള്ളത്തിലാക്കി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണം. സംസ്ഥാന പാത കടന്നുപോകുന്ന മുക്കം നഗരസഭയിലെ രണ്ട് സർക്കാർ വിദ്യാലയങ്ങളിലെ മൈതാനങ്ങളാണ് സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയതയെ തുടർന്ന് ചെളിവെള്ളത്തിൽ മുങ്ങിയത്. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുത്തേരി ഗവൺമെന്റ് യു പി സ്കൂളിലെയും മൈതാനങ്ങളാണ് ചെളിയിലായത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി റോഡ് 3 അടിയോളം ഉയർത്തുകയും ഓവുചാലുകൾ നിർമ്മിക്കാതിരിക്കുകയും ചെയ്തതാണ് മുക്കം നഗരസഭയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുത്തേരി ഗവൺമെന്റ് യു പി സ്കൂളിലെയും മൈതാനങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ചെളി നിറയാൻ കാരണമായത്. സംസ്ഥാന പാതയ്ക്ക് തൊട്ടരികിലാണ് ഈ പൊതുവിദ്യാലയങ്ങളിലെ മൈതാനങ്ങൾ. ശക്തമായ മഴയിൽ സംസ്ഥാന പാതയിൽ വീഴുന്ന മഴവെള്ളം മൈതാനത്തേക്ക് ഒഴുകുകയും മൈതാനത്തെ വെള്ളം ഒലിച്ചു പോവാൻ സൗകര്യമില്ലാതിരുന്നതും തിരിച്ചടിയായി. 1000-ൽ അധികം വിദ്യാർത്ഥികളാണ് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂൾ വിട്ടാൽ സമീപത്തെ യുവാക്കളും കുട്ടികളും ഫുട്ബോൾ കളിക്കുന്നതും ഇവിടെ വെച്ചാണ്. മാത്രമല്ല നീലേശ്വരം സ്പോർട്സ് അക്കാദമിയുടെ മുഖ്യ പരിശീലന കേന്ദ്രവും ഇതുതന്നെ. ഫുട്ബോൾ, കബഡി, ഓട്ടം, ചാട്ടം തുടങ്ങിയ കായിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ഈ മൈതാനത്ത് വെച്ചാണ്. എന്നാൽ മൈതാനം ചെളിയായതിനാൽ പരിശീലനം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ ടോമി ചെറിയാൻ പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷം കഴിഞ്ഞ ശേഷം മേളകൾ തുടങ്ങാൻ തുടങ്ങി. റോഡ് പണി അതിൻ്റെ പൂർണ്ണസ്ഥിതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു താഴ്ന്ന പ്രദേശമായ മൈതാനത്ത് ഫുൾ ടൈം ഇപ്പോൾ ഈ കണ്ട കാലത്ത് ഇപ്പം ഒക്ടോബർ മാസത്തിലേക്ക് എത്തി. ഒക്ടോബർ മാസം കംപ്ലീറ്റ് ഗെയിംസ് ഫെസ്റ്റിവലെല്ലാം നടക്കുന്ന കാലഘട്ടമാണ്. മൈതാനം മുഴുവൻ ചെളിയാണ്. മൈതാനത്തിൻ്റെ ഉള്ളിൽ കൂടെ റോഡുകൾ അടക്കം തൊട്ട് തുടങ്ങി ഒരു വിധത്തിലും യാത്ര ചെയ്യാൻ, കുട്ടികൾ യാത്ര ചെയ്യുന്നതൊട്ട് തുടങ്ങി പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്നതൊട്ട് തുടങ്ങി വണ്ടികളുടെ ഒരു വലിയ ബാഹുല്യമാണ്. സ്കൂൾ എങ്ങനെ തീരുമാനിച്ചാലും സാധിക്കാത്ത തരത്തിൽ ഇപ്പം പുതിയ റോഡ് പണിയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് മാറിയത്. റോഡ് പണി കാരണം തന്നെ ഒരുപാട് താഴ്ചയിലേക്ക് മൈതാനം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചെളി റോഡിലുള്ള മുഴുവൻ ചെളിയും മൈതാനത്ത് വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. മുത്തേരി സ്കൂളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. സ്കൂളിൻ്റെ മതിലിനോട് ചേർന്നുണ്ടായിരുന്ന അഴുക്കുചാൽ പൂർണ്ണമായും കോറി വേസ്റ്റ് കൊണ്ടിട്ട് മൂടിയാണ് റോഡിൻ്റെ ഉയരം കൂട്ടിയത്. മൈതാനത്തെ വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗം റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി അടയ്ക്കുക കൂടി ചെയ്തതോടെ വെള്ളത്തിന് ഒഴുകിപ്പോവാൻ വഴിയില്ലാതായി. സ്കൂളിലേക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്ന വഴി ഉയർന്നതോടെ ഗേറ്റ് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തുടർന്ന് കരാർ കമ്പനി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഉടനെ പരിഹാരം കാണുമെന്നായിരുന്നു മറുപടി. മാസം 1 കഴിഞ്ഞിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിൽ ഉണ്ടാകുന്ന വെള്ളം ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന വെള്ളം അത് പുറത്തേക്ക് പോകാനുള്ള അവിടെ ഒരു ഓവുചാലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടെ 2 സൈഡിലും തുറന്നിട്ട് ആ ഓവുചാലിലേക്കായിരുന്നു ആ പോയിരുന്നത്. ഇപ്പോൾ ഈ 2 ഭാഗവും അടഞ്ഞ സ്ഥിതിയിലാണുള്ളത്. അവർ കോറി വേസ്റ്റ് ഇറക്കിയത് മൂലം അത് അടഞ്ഞു കിടക്കുകയാണ് ഈ ഓവുചാലിൽ. നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം മാത്രമല്ല, ആ റോഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം, റോഡിൻ്റെ സൈഡിൽ കൂടി വരുന്ന വെള്ളം മുഴുവനും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്കാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. സ്കൂളിൻ്റെ ഗേറ്റ് അഴിച്ചു വെച്ചതോടെ സ്കൂളിൻ്റെ സുരക്ഷ പൂർണ്ണമായും നഷ്ടമാവുകയും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെയും തെരുവുനായ് ഉൾപ്പെടെയുള്ളവയുടെയും ഭീഷണിയിലാണ് സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു. എത്രയും പെട്ടെന്ന് മൈതാനങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കായിക പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്നും സ്കൂളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.